ഈ കോൺഗ്രസ്സുകാർ സംഘപരിവാർ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് തുറന്നു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. വീട് ശേഷം പണ്ട് പങ്കെടുത്തു എന്ന് പറഞ്ഞതിന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞില്ല, ഇപ്പൊ നിരന്തരം പങ്കെടുക്കുകയാണ്. ഇന്നലെ പറവൂരിൽ വീട് ശേഷന്റെ നിയോജക മണ്ഡലത്തിൽ അവിടെ നടന്ന ഈ ബാലഗോകുലത്തിന്റെ അവിടെ ബാലഗോകുലത്തിന്റെ ഒരു പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ ചെന്നത് KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോ AICC അംഗവും മുനിസിപ്പൽ ചെയർപേഴ്സണുമായിരുന്നു അവിടുത്തെ പറവൂരിന്റെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വത്സര പ്രസന്നകുമാറാണ് നിലവിളക്ക് കൊളുത്തിയിരിക്കുന്നത്. ആർ വി ബാബു ഉൾപ്പെടെയുള്ള RSS നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു തുടക്കതയാവുകയാണ്. ഇതിനകത്ത് ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ മറ്റേ തീവ്രവാദം ഒക്കെ പറഞ്ഞാലും ശരി, ഹിന്ദുക്കളുടെ വോട്ട് എല്ലാവർക്കും ഇപ്പൊ ആവശ്യമായിട്ട് വന്നിരിക്കുക, അതാണ് സംഭവം. കാരണം അവിടെ കോൺഗ്രസ്സുകാർക്ക് ഒന്നും പറയാൻ അല്ലെങ്കിൽ BJP അത് കൊണ്ടുപോകും, അത് അവർക്കറിയാം. ഇവര് എത്രമാത്രം ഇങ്ങനെ ഈ ഇത് പറഞ്ഞു നടക്കുമോ അത്രമാത്രം ഹിന്ദുക്കളുടെ വോട്ട് പിന്നെ കോൺഗ്രസിൽ നിന്ന് മാറി BJPയിലേക്ക് പോകുന്നവർ ഏർപ്പെട്ട് പ്രതിപക്ഷങ്ങൾ കൂടെ എല്ലാം തന്നെ സഹായിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതവർ മനസ്സിൽ കണ്ടുകൊണ്ടാണ്, അടുത്ത തെരഞ്ഞെടുപ്പും കൂടി കണ്ടുകൊണ്ടാണ് ഈ ഉറിയടിക്കും പിന്നെ കൃഷ്ണനെ ഒരുക്കുന്നതിലും ഒക്കെ വിളക്കൊടുക്കുന്നതിലും ഒക്കെ ഈ ഇവരൊക്കെ ചാടി വീഴുന്നതിന്റെ കാര്യം. അതുകൊണ്ടാണ് ഇന്നിപ്പോ കണ്ടോളൂ, ദേശാഭിമാനിയുടെ മുഖചിത്രം പോലും ഒന്നാം പേജിൽ കൃഷ്ണന്മാരെ കളിപ്പിക്കുന്ന പടമാണ്, കളിക്കുന്ന പടവുമാണ് ഒന്നാം പേജിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ പണ്ടൊക്കെ ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ അത് എന്താണ് കാരണം? എല്ലാവരുടെയും വോട്ട് നമുക്ക് വേണം, അതാണ്. അതെ, ഹിന്ദുക്കളുടെ വേണം, ക്രിസ്ത്യാനികളുടെ വേണം, മുസ്ലിങ്ങളുടെ വേണം, പിന്നെ സിഖിലൂടെ ഇല്ല, ജൈനന്മാരൂടെ ഇല്ല, കുറച്ച് എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും നേതാക്കന്മാർ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ BJPയുടെ പരിപാടിക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പരിപാടിക്ക് ആരും പോകരുത്, സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJPയുടെ വോട്ട് വേണ്ട എന്ന്? അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചത്, എന്റെ സംശയം ചോദിച്ചതാ. ആ ഒരു വോട്ടും വേണ്ട എന്ന് ആരും പറയില്ല, ഒരു വോട്ടും. അത് നീ മറ്റവന്റെ വോട്ടാണ് അല്ലെങ്കിൽ നീ ജയാതിയാണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അവിടെ ആര് വോട്ട് ചെയ്തു എന്നുള്ളതല്ല, ശരി, വോട്ട് വാങ്ങി ജയിക്കുക, അതാണ് അവിടെ സംബന്ധിച്ചു. ഇതാണ് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം നമ്മൾ ഇത്രയും കാലം കണ്ടത്. പിന്നെ നീ മറ്റേ പിന്നെ നമ്പൂതിരി അല്ലേ, നിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് ഒരു കാൻഡിഡേറ്റ് പറയുമോ? പിന്നെന്തോ അതിനകത്തൊരു എത്തിക്സ്, എന്ത് എത്തിക്സ് രാഷ്ട്രീയത്തിന്? നമ്മളെന്ത് ജനങ്ങളെ വിഡ്ഢികളാക്കുക, അതാണ് കരുതെന്ന് പറയുന്നത്. അതിലേ പണ്ട് മുതലേ ഒരു ചൊല്ലുണ്ടല്ലോ, രാത്രി ഒരു വർഗവും പകൽ വേറെ വർഗവും എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? കോൺഗ്രസ്സുകാരെ കുറിച്ചല്ലേ ഇത്രയും കാലം അത് പറയുന്നുള്ളൂ, ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അത് പറയുന്നില്ല, ഒരു BJPക്കാരനെ കുറിച്ച് അത് പറയുന്നില്ല, കോൺഗ്രസ്സുകാരെ കുറിച്ചേ പറയുന്നുള്ളൂ പകല് കോൺഗ്രസും രാത്രി BJP ആണെന്ന് അല്ലെങ്കിൽ സഖ്യാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ തരത്തിൽ കോൺഗ്രസ്സുകാരെ അധപ്പതിച്ചുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവരെ മാത്രം ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, വേറെ രാഷ്ട്രീയക്കാരനെ പറയുന്നില്ലല്ലോ. അടുത്തൊരു സംശയം ഞാൻ ചോദിച്ചത് തന്നെയാ, അതെ, ഏതെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി മുതൽ താഴെയുള്ള കമ്മിറ്റി വരെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഭാരവാഹികളോ അല്ലെങ്കിൽ നേതാക്കന്മാരോ സംഘപരിവാറിന്റെ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പക്ഷേ പങ്കെടുത്ത് കഴിഞ്ഞാൽ അപകടമാണ്, അതാണ്. അതുവരെ മിണ്ടില്ല, ഒരു ഒരു നിർദ്ദേശമില്ല, പക്ഷേ പങ്കെടുത്ത ആളുകളെല്ലാം പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യും. ഇപ്പൊ കോഴിക്കോട് അവിടുത്തെ DCC നേതാവ് പിന്നെ ഈ ബാലഗോകുലം പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു, അതിനൊരു നടപടിയില്ല. അതിലേക്ക് ഞാൻ ഒന്ന് വരിക, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു, ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാര് സംഘപരിവാറിന്റെ പരിപാടികളിൽ പങ്കെടുത്തത്, VD സതീശൻ മുതല്, അതെ, പ്രതിപക്ഷ നേതാവ് മുതല് പങ്കെടുത്ത പിന്നെ വാർത്തകൾ നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്ത, ഇവരെ ആരെങ്കിലും പിടിച്ച് എന്തെങ്കിലും ഒരു നടപടി കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? പിന്നെ എന്ത് ധാർമ്മികതയാണ് ഇവർക്ക് ഈ പറയാനുള്ളത്? തന്നെ കണ്ടപ്പോ ഈ കമ്മിറ്റിയുടെ തീരുമാനമൊക്കെ പറയാൻ പോകുന്നു പറഞ്ഞപ്പോ നയനാർ ഇങ്ങനെ ഇത്രയും ദൂരത്തിൽ അസംബ്ലി പാട്ടുപാടി സഭ മുഴുവൻ ജയിക്കുകയും ചെയ്ത് തെന്നലയ്ക്കും ജയിക്കാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞതുപോലെ ആ തരത്തില് അതെ. അപ്പൊ കോൺഗ്രസ് ആണ് ഇത് പാർട്ടി, വേറെ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തോ ആകാം, ആരും ചോദിക്കാനും ഇല്ല,
ആരും പറയാനുമില്ല. ഇപ്പം ഇപ്പൊ അഖിലേന്ത്യാ പ്രസിഡന്റ് ദേശീയ പ്രസിഡന്റിനെ തിരക്കി അടക്കുക ആ സ്ഥിതിയിലേക്കായി. വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിലും ഒരു ഒരു കാര്യമേ ഉള്ളൂ, കരണീയമായിട്ടുള്ള ഒരു കാര്യം, ഏതെങ്കിലും കോർപ്പറേറ്റ് പാർട്ടി അങ്ങ് വിൽക്കുക, നമുക്ക് അവർക്ക് ഒരു ഉപദേശം കൊടുക്കാനുള്ളത് അതേ ഉള്ളൂ. ബി ജെ പിയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ക്രമീകരിക്കാനൊന്നും പറ്റില്ല ഇത്തരം കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മാർഗം, അങ്ങനെ ഒരു ഉപദേശം അവർക്ക് കൊടുക്കാം, അങ്ങനെ അത് അവർ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലേ. കാശും കിട്ടുമെങ്കിൽ